നമസ്കാരം. ഇന്ന് നമുക്ക് പാവയ്ക്ക കിച്ചടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിലേക്കായി കഴുകി വൃത്തിയാക്കിയ ഒരു പാവയ്ക്ക, ഇതുപോലെ രണ്ടായിട്ട് കീറ, ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതിൻ്റെ ഉള്ളിലുള്ള വൈറ്റ് പോർഷൻ ഇളക്കിക്കളയാം. ഇനി ഇതിനെ ഇതുപോലെ അരിയാം. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർക്കാം, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതിനെ നന്നായി മിക്സ് ചെയ്ത് 5 മിനിറ്റ് വെച്ചതിന് ശേഷം നന്നായി വറുത്തെടുക്കാം. ഇനി കിച്ചടിക്ക് വേണ്ടുന്ന മറ്റ് സാധനങ്ങൾ: അരമുറി തേങ്ങ, ഒരു പച്ചമുളക്, ഒരു 2-3 കറിവേപ്പില, 2 നുള്ള് കടുക്, 2 നുള്ള് ജീരകപ്പൊടി. ജീരകപ്പൊടി ഓപ്ഷണലാണ്, ആവശ്യമെങ്കിൽ ഇട്ടാൽ മതിയാവും. ഇനി ഇതിത്രയും മിക്സിയുടെ ജാറിൽ നന്നായി അരച്ചെടുക്കാം. കടുകും തേങ്ങയും പച്ചമുളകും കറിവേപ്പിലയും ഇതുപോലെ നന്നായി അരച്ചെടുക്കാം. ഇനി നമുക്ക് 1 കപ്പ് തൈരെടുത്ത് അതിൻ്റെ തട്ട ഉടയ്ക്കാം. ഇനി കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ തിളച്ചു തുടങ്ങുമ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇത് വറുത്തെടുക്കാം. ഇത് നന്നായി ഒന്ന് മൂത്ത് വരാൻ ഒരു 10-15 മിനിറ്റ് വേണ്ടി വരും. പാവയ്ക്ക ഒന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞു ചേർക്കാം. ഇത് നന്നായി മൂത്തിട്ടുണ്ട്. ഇനി ഇതിനെ കോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാവയ്ക്കയുടെ എണ്ണമായി മാറിക്കിട്ടാനായി പാത്രത്തിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് അതിലേക്ക് പാവയ്ക്ക കോരി മാറ്റാം. ഇനി ഇതിൽ നിന്നും 1 സ്പൂൺ എണ്ണ എടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കടുക് പൊട്ടിക്കാം. 2 പച്ചമുളകും 1/2 കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇനി അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് ഇതിലേക്ക് ചേർക്കാം. മിക്സിയുടെ ജാറിൽ 2-3 സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് ഇതിലേക്ക് ഒഴിക്കാം. വെള്ളം കൂടിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇത് നന്നായി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇനി ഇതിലേക്ക് കട്ടയടച്ച് വെച്ചിരിക്കുന്ന തൈര് ചേർക്കാം. തൈര് പിരിഞ്ഞു പോവാതിരിക്കാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാം. ഇതിനെ തിളയ്ക്കുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാം. ആവശ്യമെങ്കിൽ കുറച്ച് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് കാണാം. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഉപയോഗിക്കാം. നമ്മുടെ പാവയ്ക്ക കിച്ചടി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.